Why have we been called? Why have we been chosen? God is faithful by whom you were called into the fellowship of his son. ദൈവമ വിശ്വസ്തൻ നമ്മെ തന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. Faithful God. വിശ്വസ്തനായ ദൈവം. He wanted fellowship. He wants to continue fellowship. And that is the purpose of the cross. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തത മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്ക് വേണ്ടി അതിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തത. That is the message of the gospel. സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. It is not joining a church, not joining an organization, not becoming a Christian. Amen. But a member of the household of God. ഒരു സംഘടന മാറി മറ്റൊരു സംഘടനയിൽ ചേരുന്നതിനെ കുറിച്ചോ ഒരു സഭയുടെ അംഗമാകുന്നതിനെ കുറിച്ചോ ഒന്നുമല്ലത് മറിച്ച് ദൈവത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമായി തീരുന്ന ആ ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ച്. Fellowship means walking together, talking together, eating together, sitting together. That is why the Bible says raised up together, seated together with him in heavenly places. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിച്ച് നടക്കുക, ഒന്നിച്ച് സംസാരിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അതാണ് കൂട്ടായ്മ. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ അവൻ നമ്മെ ഉയർപ്പിച്ച് തന്നോട് കൂടെ ഇരുത്തി. ചുരുക്കി പറഞ്ഞാൽ ഒരു കൂട്ടായ്മ ബന്ധം തിരികെ സ്ഥാപിക്കാനാണ് യേശുവിന്റെ ക്രൂശ് മരണവും ഉയർത്തുന്നത്.